Christiane? Idea. Hi, hello. Appellarkum and a pudia video like a soda. Ipanam the kitchen lana leather, Samayam, Munamani Gainitender, Nalamani Ambathinama etu, Moscow with a tobacco. A pavanka velatum karikam workanam, Karanalegala Amathin Mother Sake, a poem, Apo buying a visit of Iganarangle, Apo Ravita, Chapat in the Barkind, a father never could canyam kish tell a chorum akilla, a father vichetta, Namkandayam, Chavi either modify Chayana Vijay, Apa Chapati Barkindina, Potaway or Chayat, Chapati noodles, pole. Kayara Karanata, Alinga Chapati Kotuno, and a palavidatil manangilum paria, never chapati noodles, Mata Kutelko car. Other porch vegetables a cadayam, manning chicken day chicken adayam, Alinga egg and go cadayam. Of a number of stathin ancestry ingredients of Kamachata. Of a petana the Yakirikana, Mutum, Narella, of a Vedamathinella, Reddi Avana, Karna the Kaichituana, Pina Mother's Lake, who are made it. Vegetables of Kedakata, Capsicum, among the items of Kedakantical Capsicella, and Kaila vegetables of Matran and the Tella, Pinamco Savala, Avishendata, Pin and Kari Maran the Boy, Pachamoga Maran the Poito, Nanangan at a Kataka and the Inglakamarkum. Apo on the Nedakanolum, Karna Kutigal Kale, Pavica three wish and Davila, Apa the Karnam, Urivachamoga Matramadi, Pin the Diluda Candile. പൊതിഞ്ഞിരിക്കുന്നത് ചീന മുളകാണ് കേട്ടോ അതിനൊരു സൈഡിൽ വെച്ചിരിക്കുകയാണ് ഇക്കാക്ക് ചീന മുളക് വെച്ചിട്ടുള്ള ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണത് ഒരു നാല് ചപ്പാത്തിയാണ് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങാം വെളിച്ചെണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചേർക്കുന്നത് വെച്ചാൽ വെളുത്തുള്ളിയാണ് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള പച്ചമുളക് ബീൻസ് കാരറ്റ്സ് ടൊമാറ്റോ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി അതായത് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം കാരണം ഓൾറെഡി ചപ്പാത്തിയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കഴിക്കും ഞാൻ ഫസ്റ്റായിട്ട് തയ്യാറാക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് ഇതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ പൗഡർ ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ആ ഒരു നേരം കൊണ്ട് ഞാനിവിടെ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാ സോസും കൂടെ ആഡ് ചെയ്യാം ഇത് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതാ ഞാനൊരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചപ്പാത്തിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി മല്ലിയില വേണമെങ്കിൽ ചേർക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ രമ്പേലാണ് ഉള്ളത് ഇപ്പോൾ എല്ലാം ഇതിന് രമ്പേലാണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അതേ അടച്ച് വെക്കുന്നുണ്ട് ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനിയിതൊന്ന് അടച്ച് വെക്കാം അവനക്ക് ചായ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടക്കൊന്ന് എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാണ്ട് അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് അവനൊന്ന് വരുന്ന നോക്കട്ടെ ഇന്നിറങ്ങാൻ കുറച്ച് നേരം വൈകിട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോവുകയാണ് ചിലപ്പോൾ ബസ് വന്ന് അവനിരുന്ന് നടന്ന് വരുന്നുണ്ടാവാം അതാ പറഞ്ഞ പോലെ തന്നെ അവൻ എത്തിയിട്ടോ എന്താ ബസ് ഇവിടെ നിർത്തിയില്ലേ അത് ഇവിടെ കുറേ വണ്ടികൾ വന്ന് ബാഗ് ഉണ്ടായി ഇന്ന് രാവിലെ നീ ഷൂട്ടിട്ട് മൊത്തം ഇവിടെ മണ്ണായിരുന്നു അശ്വര് ഭാഗത്ത് കൊണ്ടേ അയാ ഷൂട് കൊണ്ടുവന്നോ വേഗം കൈ കാലും കഴുകിയിട്ടേ മദ്രസയ്ക്ക് പോകാൻ റെഡിയാകും എന്ത് ചപ്പാത്തി നൂഡിൽസോ എന്തൊരാളെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ
കയ്യും കാലൊക്കെ കഴിയിട്ട് വന്നിട്ട് തരാം. മദ്രസേ പോണ്ടേ? റെഡി ആയിട്ട് പാപ്പ ഞാൻ ഇവിടെ സെർവ് ചെയ്ത് വെക്കാം. മുട്ടായി ഒന്നും ഇല്ല, വേഗം പോയിട്ട് വാ. അപ്പൊ കുട്ടി എണീക്കുമ്പോഴത്തേനും ഒന്ന് ഞാൻ എവിടെ അത് ചായ ഒക്കെ കുടിക്കും. വേഗം പോയിട്ട് വാ. അമൃത മദ്രസ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4:30 മദ്രസ സ്റ്റാർട്ട് ചെയ്യാം. 4 മണിക്കാണ് സ്കൂൾ ബസ് വരിക. വന്നു കഴിഞ്ഞാൽ ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് നേരിട്ടിട്ട് വരിക, പിന്നെ കൈയും കാലും കഴുകുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, വെള്ളതും കഴിക്കുക, ഓടുക. അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ നേരത്തെ അടുക്കളയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലിട്ടിട്ട് വേഗം അമ്മനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അന്ന് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകുക. കഴുകി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെയൊക്കെ വെള്ളമാവും, അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ ഇവിടെ ഉള്ളത്. എന്താ അവിടെ കിടക്കണേ? അയ്യാ അമ്മനൊക്കെ വന്ന് പോയിട്ടോ മദ്രസേക്ക്. എണീക്ക്, ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എണീക്ക്, ഇനി ഒന്നും വേണ്ടേ? വയറ് നിറഞ്ഞു. അത് ഉറക്കത്തിൽ നീ വല്ലതും കഴിച്ചോ? അയ്യാ കഴിച്ചോ നീ നെണീറ്റേ? അയ്യാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വാശി പിടിച്ചിട്ട് ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഇതേ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ചെടി നനക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നേരങ്ങളിലായിട്ട് ഇറങ്ങുക. ചെടി നനക്കിൽ മാത്രമല്ല, എന്താന്ന് വെച്ചാൽ മുറ്റടിച്ചോരലും ഞാൻ ഈ ഒരു ടൈമിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ നേരം കിട്ടാറില്ല, സ്കൂൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ നല്ല മഞ്ഞുമല്ലേ, അപ്പോഴേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ് രാവിലെ. അപ്പോൾ വൈകുന്നേരമൊക്കെ സെറ്റാക്കിയിട്ട് ഉള്ളിൽ കയറലാണ് പതിവ് കേട്ടോ. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് അയ്യാൻ ഇതേ ഒരു പാട്ട ബക്കറ്റും അതിൽ 2-3 ഐറ്റംസൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ആയിട്ട് ഇത് ഈ ചളിയിൽ ഇവിടെ ഇങ്ങനെ കുഴിയൊക്കെ ആക്കിയിട്ട് കളിക്കണം നേരാണ് ഇപ്പോൾ. ഗ്രാസ് ചെടി അല്ലേ, ഗ്രാസ് പ്ലാന്റ് എന്നാണ് ഇവിടെ പറയുക. വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, പക്ഷെ പേടിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വല്ലതും പാമ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊരു പേടിയാണ്. പക്ഷെ വെട്ടി കളയാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നല്ല ഭംഗിയാണ് അതവിടെ അങ്ങ് നിൽക്കണ കാണാൻ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഈ മണ്ണും ഇതൊക്കെ ആക്കിയിട്ട് അയ്യാൻ്റെ പണിയാണ് കേട്ടോ. അയ്യാൻ മാക്സിമം മണ്ണ് കളിക്കും. കുറച്ച് നേരം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുള്ളൂ, ആ നേരം കൂടെ മാക്സിമം മണ്ണ് കളിക്കും. അങ്ങനെ എൻ്റെ മുറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മൻ എത്തിയിട്ടുണ്ട്. അമ്മനക്ക് ഇപ്പോൾ 5:45 വരെ ഉള്ളൂ കേട്ടോ മദ്രസ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 6 മണിക്ക് ബാങ്ക് കൊടുക്കല്ലേ, അപ്പോൾ അത് കാരണം നേരത്തെ വിടുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള മത്സരം, ഒന്ന് തല്ലുകൂടൽ, അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി, പിന്നെ അമ്മനൊന്ന് ഖുറാനോതും ഞാൻ നിസ്കാരം ഖുറാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാട്ടഞ്ഞ്. ഞാനിത് ഈ ഒരു നേരത്തെയാണ് കേട്ടോ ചായയൊക്കെ കുടിക്കുക, വല്ലതും കഴിക്കലൊക്കെ. അമ്മന് പിന്നെ മദ്രസ വിട്ട് വന്നാലൊരു വിഷമാണ്. അപ്പോൾ രണ്ടാളും ഫ്രഷായി വന്നാൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കഴിക്കും. ഇത് ഇങ്ങനെ കഴിക്കണേ ഫിഷാണ്. എഴുതിയാ ബി കഴിഞ്ഞാൽ എഫ് ആണ്, സി അല്ലേ? എ ബി സി ഡി സി ഡി